നമസ്കാരം. രാജ്യത്തിനെതിരെ പറയുന്നവരെയെല്ലാം തുടക്കത്തിലെ നുള്ളിക്കളയുന്ന രീതിയാണ് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെത്. അതിപ്പോൾ ഒരു വ്യക്തിയായാലും പ്രസ്ഥാനമായാലും സ്ഥാപനമായാലും തങ്ങൾക്കെതിരെ പറയുന്നവരെ വളരാൻ ബി ജെ പി സർക്കാർ അനുവദിക്കില്ല എന്നുള്ളത് ആർക്കും അറിയാവുന്ന സത്യം. പലപ്പോഴും കോടതികൾ പോലും കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തെ ചൂണ്ടിക്കാട്ടി വിമർശിച്ചാലും ഒരു കാര്യവുമില്ല. അധികാരം കൈകളിലായപ്പോൾ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഭരണമാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. ഇതിപ്പോൾ പറയാൻ കാരണം ഉത്തരേന്ത്യയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമാണ് ദൈനിക് ഭാസ്കർ. കോവിഡ് പ്രതിരോധത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വൻവീഴ്ചകൾ വെളിച്ചത്ത് കൊണ്ടുവന്നത് ദൈനിക് ഭാസ്കർ ആയിരുന്നു. അതുമാത്രമല്ല, സർക്കാരിന്റെ അഴിമതികളെയും ഭരണത്തെയും ചൂണ്ടിക്കാട്ടിയിരുന്ന മാധ്യമം. അതുകൊണ്ട് തന്നെ മറ്റ് നിരവധി വിഷയങ്ങളിലും കേന്ദ്രത്തിന്റെ കണ്ണിലെ കരടായിരുന്ന സ്ഥാപനം. അപ്പോൾ അത് പൂട്ടിക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈനിക് ഭാസ്കറിന്റെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി നിരങ്ങിയതും. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ദില്ലി, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ ദൈനിക് ഭാസ്കറിന്റെ ഓഫീസുകളിലാണ് ഐ വകുപ്പ് റെയ്ഡ് നടത്തിയത്. ദൈനിക് ഭാസ്കർ ഗ്രൂപ്പിന്റെ പ്രൊമോട്ടർമാരുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. മാധ്യമ സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ അപലപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തുന്നത്. മാധ്യമ സ്ഥാപനങ്ങളെ ആക്രമിച്ച് കേന്ദ്ര സർക്കാർ ജനാധിപത്യം തകർക്കുന്നുവെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ആരോപിച്ചു. കേന്ദ്ര സർക്കാർ മാധ്യമങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്നും സർക്കാരിന് സത്യം പറയുന്ന മാധ്യമങ്ങളോട് അസഹിഷ്ണുതയാണെന്നും രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോത്ത് പറഞ്ഞു. സർക്കാരിന്റെ കോവിഡ് പ്രതിരോധത്തിലെ വീഴ്ചകൾ ഉൾപ്പെടെ ഗംഗയിൽ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നതും ഗംഗാതീരത്ത് നിറയെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിച്ചതും അടക്കമുള്ള കാര്യങ്ങളിൽ നിരവധി ഗ്രൗണ്ട് റിപ്പോർട്ടുകളാണ് പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ കോവിഡ് കൈകാര്യം ചെയ്തതിൽ മോദി സർക്കാരിന്റെ പരാജയം തുറന്നു കാണിച്ച് ദൈനിക ഭാസ്കർ എഡിറ്റർ ഓം ഗൌർ ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ലേഖനം ഏറെ ചർച്ചയായിരുന്നു. ഇതൊക്കെ തന്നെയാണ് അവർ കേന്ദ്രത്തിന്റെ ശത്രുക്കളായി മാറാനുള്ള പ്രധാന കാരണവും. അവർ സ്വതന്ത്രരായതിനാലാണ് സർക്കാരിനെ അവരെ ഭയമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെയെല്ലാം സർക്കാർ അടിച്ചമർത്തൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു മാധ്യമ സ്ഥാപനത്തിന് ഈ ഗതിയാണെങ്കിൽ ബാക്കിയുള്ള രാജ്യത്തെ പൗരന്മാരുടെ അവസ്ഥ എന്താകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ.